Hi friends, Ella Kudargam Sumi's vlog ilekku swagatham. Innu nammal nallaru healthy aayittulla oru cake recipe aayittanu vannittullathu. Normally nammal godambu podiyum maidayokke vechittu eppozhum cakekalokke thayyarakkarundu. Innu nammal enna vyathyasthamayittu aripodi vechittanu ee oru cake ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ മൈദയൊക്കെ താല്പര്യമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു സ്പോഞ്ചി ആയിട്ടുള്ളൊരു റൈസ് ഫ്ലോർ കേക്കാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് നമുക്ക് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ഞാനൊരു 4 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ വിസ്കോ വെച്ചിട്ട് ബീറ്റ് ചെയ്താലും നന്നായിട്ട് തന്നെ വരും. ഇത്രയും പെർഫെക്റ്റിൽ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ മുന്നേയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ടൈം കൂടുതലായിട്ട് എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തണുപ്പില്ലാത്ത മുട്ടയും അതുപോലെ തന്നെ ബൗള് വിസ്കൊക്കെ നല്ല ഉണങ്ങിയത് എടുക്കുക, അതായത് ഡ്രൈ ായിട്ടുള്ളത്. ഒരിക്കലും നനവുള്ളത് എടുക്കരുത്. ഇതുപോലെ മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫ് ആകുന്ന വരെ ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം നല്ല ഒന്ന് പതഞ്ഞ് വരുന്ന ഈ ഒരു സമയത്ത് തന്നെ പഞ്ചസാര പൊടിച്ചത്, 1 കപ്പ് പഞ്ചസാര പൊടിച്ചാണ് ഞാൻ എടുക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ മുട്ടയുടെ മഞ്ഞ കൂടി ചേർത്ത് കൊടുക്കാം. 4 മുട്ടയുടെ മഞ്ഞയാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ അളവിൽ വാനില എസെൻസും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒരുപാട് നേരമായിട്ട് ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വാനില എസെൻസും കൂടിയിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് അളവിൽ, അതായത് 4 ടേബിൾ സ്പൂൺ ആണ് 1/4 കപ്പ് അളവ്, അത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാൽ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. കുറച്ച് നേരം ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എയർ ബബിൾസ് വരും. ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പം നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഇല്ലേ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ അളവിൽ സോഡാ പൊടിയും 1 നുള്ളുപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിച്ച് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാറ്റർ കൂടിയാണ് കേട്ടോ ഇത്. അതിന് അടുത്ത് നമ്മൾ പ്രഷർ കുക്കർ എടുക്കുക. ഞാൻ 3 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇത് തുടക്കം തന്നെ ചെയ്ത് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ബട്ടർ പേപ്പർ അതുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പ്രഷർ കുക്കർ ഇതേ ഇതുപോലെ അങ്ങ് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യണം കേട്ടോ. അടുപ്പിൽ സാധാ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 30 മിനിറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ 1 40 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. എയർ ബബിൾസ് മുകളിൽ ഇങ്ങനെ ബബിൾസ് വന്നതുകൊണ്ടാണ് കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അത് മാത്രമല്ല ഓയിലും പാലും കൂടെ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല ഒത്തിരി ബീറ്റ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് പാല് പിന്നെ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ബബിൾസ് ദേ കണ്ടോ, ഈ പൊങ്ങി വന്ന ആ ബബിൾസ് നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളിയായിട്ട് നല്ല ഹൈറ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മൈദയും ഗോതമ്പ് പൊടിയും ഒന്നും വേണ്ട എന്നുള്ളവർക്ക് അരിപ്പൊടി വെച്ച് പോലും ഇനി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.